ഈ വീഡിയോയിൽ ഞാൻ ചിക്കൻ മന്തി റെസിപ്പിയും അതേപോലെ സൈഡിൽ വെക്കാനുള്ള രണ്ട് സൈഡ് ഡിഷസും പിന്നെ ഒരു റൈസ് പുഡിംഗിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നോട് കൂടി തന്നെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കത്തിയുണ്ട്. ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുകയും ചെയ്യും, പക്ഷെ അതിനേക്കാളും നല്ലത് ഒന്നും കൂടി മസാലയ്ക്ക് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് നല്ലത്. സ്കിന്നിൻ്റെ പുറത്തല്ല, സ്കിന്നിൻ്റെ ഉള്ളിലൂടെ കത്തിയിട്ടിട്ട് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ 2 പാക്കറ്റ് മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് ആകുമ്പോൾ 4 ക്യൂബ് ഉണ്ടാവും. അതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ സാദാ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ഫുഡ് കളറാണ് ഞാൻ ചേർക്കുന്നത്. തീറ്റ നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനിൽ ഈ മസാലകളെല്ലാം നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ആഡ് ചെയ്യാത്തത്. ഇനി ഇതൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ആ സമയം കൊണ്ട് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ml 2.5 കപ്പ് ബാസ്മതി റൈസ് ഞാൻ 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. വലിയൊരു ചെമ്പിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വലിയൊരു സവാള വലിയ പീസസായിട്ട് തന്നെ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഒരു മിനിറ്റൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കബ്സ മസാല, 1 ഡ്രൈ ലെമൺ, അതിൻ്റെ പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഞാൻ 2.5 കപ്പ് അരിയിലേക്ക് 4¾ കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 5-6 വലിയ പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചിക്കൻ 15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് വീണ്ടും വേവിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരിയിട്ട് കൊടുക്കുക. ഇതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കാൻ മറക്കരുത്. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബേണറിനൊക്കെ അനുസരിച്ചിട്ട് ഞാൻ പറയുന്ന കുക്കിംഗ് ടൈമായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടൊന്നുമില്ല, ഇനിയുണ്ട് വറ്റാനായിട്ട്. അപ്പോൾ 1 മീഡിയം ടു ലോ ഫ്ലെയിം ആ ഒരു ഫ്ലെയിം തന്നെ വെച്ചിട്ട് കുറച്ച് സമയം കൂടി വെള്ളം വറ്റുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ റൈസ് 85-90% കുക്കായിട്ടുണ്ട്. മന്തിക്കൊക്കെ എടുക്കുമ്പോൾ അത്രയും കുക്ക് ആക്കിയാൽ മതി, ഫുള്ളായിട്ട് കുക്കാകേണ്ട ആവശ്യമില്ല. ചിക്കന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ 20 മുതൽ 30 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി റൈസിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയത് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ചെറുതായിട്ട് റെഡ് ഫുഡ് കളറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചെറു ചൂടുള്ള അടുപ്പത്ത് വെച്ചാലും മതി. 1/2 മണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം. ഇതൊരു ഖീർ മിക്സ് ആണ്.
ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് അത് വരുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഷുഗറും നട്ട്സും എല്ലാം തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ പോയി, നല്ല കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മന്തിക്ക് സൈഡ് ഡിഷായിട്ട് ഒരു സ്വീറ്റ് പിക്കിൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട്, അത് പാനിയാക്കണം. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കുക. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട്. വെളുത്തുള്ളി ഏകദേശം നായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു 1/2 ആയിട്ടൊന്ന് വറ്റി വരണം. ആ സമയത്ത് ശർക്കര ഉരുക്കിയത് നമ്മളെ മധുരത്തിന് പാകമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഏകദേശമൊക്കെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ പതഞ്ഞ് വരും. ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്തിട്ട് സേർവ് ചെയ്യാവുന്നതാണ്. ഇനി മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില, പിന്നെ ഉപ്പും വിനീഗറും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇത് ചട്നിയും റെഡിയായി. ഇനിയിപ്പോൾ മന്തി വിളമ്പാനുള്ള സമയമായി. അപ്പോൾ ആദ്യം ഇതിൽ ചിക്കന് അടിയിലുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ആദ്യം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നാലേ നമുക്ക് റൈസ് നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റുള്ളൂ. ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം റൈസ് നമുക്ക് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് മിക്സ് ചെയ്യരുത്, അപ്പോൾ റൈസൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മസാല ഒക്കെ കിടക്കുന്നത്, അതിൻ്റെ ഫ്ലേവർ കിടക്കുന്നത് അടിയിലാണ്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ റൈസ് മേലൊക്കെ ഇട്ട് അങ്ങനെ എല്ലാം കൂടി മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ടേസ്റ്റ് എന്തായാലും ലാസ്റ്റ് സൂപ്പർ ആയിരിക്കും എല്ലാവരുടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലും അറിയിക്കുക.